ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്നിതാ ഞാൻ വന്നത് പച്ചമാങ്ങ കൊണ്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ റെസിപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് പച്ചമാങ്ങ എടുത്തത്. മൂന്നെണ്ണം നിങ്ങളെ കയ്യിലില്ലെങ്കിൽ രണ്ടെണ്ണാലും മതി. മാങ്ങക്കാലാണല്ലോ, അപ്പം എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും അല്ലേ. ഇനി മാങ്ങ നമ്മളെ വീട്ടിലില്ലെങ്കിൽ അടുത്തുനിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടാക്കൂലല്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതാ ഞാനതിൻ്റെ മുകളിലെ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതാ ഈ ഒരു ഗ്രൈൻഡർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഗ്രൈൻഡർ കയ്യിൽ ഇല്ലെങ്കിൽ ഈ പിന്നെ കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കബേജ് കരി ഉണ്ടല്ലോ വളരെ നൈസായിട്ട്, അങ്ങനെ അരിയാൻ കഴിയുകയാണെങ്കിൽ ബെസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് കളറ് മാറി കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലേ. അപ്പോൾ അതാ ഞാൻ മാങ്ങ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തേണ്. ഇനി ബാക്കിയുള്ള പരിപാടി ഇതാ ഞാനൊരു ചട്ടിയുറപ്പത്ത് വെച്ചിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേണ്. അത് നല്ല അങ്ങോട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടയ്ക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ ഞാനിതിക്ക് ഒരു 10-15 ചെറിയ ഉള്ളിയുണ്ടല്ലോ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ചെറിയ ഉള്ളികളെ കയ്യിലില്ലെങ്കിൽ പിന്നെ വലിയുള്ളി ഉണ്ടല്ലോ അത് ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അത് 2-3 മിനിറ്റ് നേരം കണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയതാട്ടോ ഇത്. പിന്നെ അച്ചേക്ക് അങ്ങനെ തന്നെ കഴിക്കാമെന്ന് തോന്നുന്നു, അത്രക്കൊരു നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതാ പച്ചമുളക് ഉണ്ടല്ലേ. പിന്നെ 2-3 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കളറ് മാറുമല്ലോ. കളറ് മാറിയതിന് ശേഷം ഞാനിതാ ഒരു പിന്നെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്. അത് വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു മൊഞ്ചൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ ഇതാ നമ്മൾ മാറ്റി വെച്ച് ഞാൻ ഒരു മാങ്ങ ഈ ഒരു സമയത്താട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് നേരം കണ്ടിട്ട് കുക്കാവുന്നു വേണ്ട, വെറും 2-3 മിനിറ്റ് മാത്രം മതി. നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ടതാണല്ലോ. ഈ 2-3 ദിവസം ഇത് ഉണ്ടാക്കി വെച്ചാലും കേടാവില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാക്കി കൊടുത്താലും പ്രശ്നമില്ല, അത് മതിയെ. പിന്നെ ഇതാ കുറച്ച് ഉപ്പിട്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ കുറച്ച് അധികം ഉപ്പിട്ട് കൊടുക്കണേ. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലിട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു കാ ഗ്ലാസ്സിന് കീപ്പട്ടായിട്ട് മതിയെ. കൂടി ഇതിക്കട്ട് ചെല്ലുമ്പോൾ അടിപൊളിയാണ്. ഇനി പുളിയുള്ള മാങ്ങ ആയാലും അത്ര പുളി എന്നിട്ട് അറിയില്ലേ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളകുണ്ടല്ലോ, അത് ഓപ്ഷനിലാണ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല. ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് എടുത്ത് കൂട്ടട്ടോ. ഇനി ഒന്ന് രണ്ട് സാധനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് ഇങ്ങനെ പോരായി കഴിഞ്ഞതിക്ക് കേട്ടോ ഞാൻ. അപ്പോൾ അതും കൂടി ഇട്ട്, അപ്പോൾ ഈരില്ലാത്ത പച്ചമുളകാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ കുരുമുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോണ്ടേ. അപ്പോൾ നമുക്ക് കുരുമുളകോട് വല്ല താല്പര്യമില്ല കേട്ടോ, അതാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത്. ലാസ്റ്റ് ഇതിലേക്ക് ഞാനിതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ കുറച്ചിട്ട്, ഒരുപാട് വേണ്ട കണ്ടില്ലേ. ഇത്രയും ലാസ്റ്റ് ഫ്രെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷമായിട്ട് ഞാനിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണ് പിന്നെ പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഈ പഞ്ചസാര അധികം അങ്ങോട്ട് ആവരുത് കേട്ടോ, കാരണം മധുരം കയറിപ്പോവരുത്. ഈ ഒരു അളവ് തന്നെ ഇതിലേക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളെ കയ്യിൽ പഞ്ചസാര അല്ല ശർക്കര ഉണ്ടെങ്കിൽ അത് ചെറിയൊരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല എരിവും നല്ല പുളിയും നല്ല ആ വെളിച്ചെണ്ണൻ്റെ ഒക്കെ നല്ലൊരു ഒരു രുചി ഉണ്ടല്ലോ ഒക്കെ കൂടി ഇങ്ങോട്ട് കൂടുമ്പോൾ സംഭവം വേറെ ലെവൽ തന്നെ കേട്ടോ. അപ്പോൾ 2-3 പിന്നെ മിനിറ്റിന് ശേഷം ഇതാ ചൂടറിയതിന് ശേഷം ഞാനിതാ ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാതെ നമുക്ക് കട്ട് ചെയ്യുന്ന വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എന്നിട്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇതിങ്ങനെ കണ്ടിട്ട് പിന്നെ വായിൽ നിന്ന് വെള്ളം വരും അല്ലേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിഞ്ഞ് ആ ഒരു പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഞാനീ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനാണ്. ഇതൊക്കെ മൊഞ്ച് കൂട്ടാനാണ്. പിന്നെ രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിന് അതിൽ കുറച്ച് മുളക് കയറിപ്പോയി കിട്ടും. അപ്പോൾ അത് ഞാൻ കോരി വെച്ച് ഞാൻ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതുപോലെ മാങ്ങക്കാലം കയ്യിലേൻ്റെ മുന്നിൽ മുന്നേ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല നല്ല കമൻറ്റുകളും ഒരുപാട് നമുക്ക് മുന്നോട്ടുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്.
അപ്പൊ ഈ ഒരു കുഞ്ഞ് വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ. അപ്പൊ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.